ശരീരമാണ്, അത് കൊതുകുകൾക്ക് പറ്റിയ ഇടമല്ല, അത് ഈച്ചകൾക്ക് പറ്റിയ ഇടമല്ല. ഒരു പക്ഷേ തേനീച്ച വന്നിരുന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. ഈച്ചയും കൊതുകും ഒന്നും ഇരുന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ഇരിക്കുമ്പോ മടിയിൽ വന്നിരുന്ന ഒരു തേനീച്ച. തേനീച്ച സാധാരണ പ്രാണിയല്ലല്ലോ, തേനീച്ച സാധാരണ പ്രാണിയല്ലല്ലോ. തേനീച്ചക്ക് വലിയ മഹത്വമുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രാണിയാണ് ആ തേനീച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന തേനാവട്ടെ. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. തേനീച്ച വളരെ ശുദ്ധ പ്രകൃതിയിലുള്ള ഒരു പ്രാണിയാണ്. അസൂയ എന്താണെന്ന് തേനീച്ചക്ക് അറിയില്ല. തുബിന്റെ ഉലമാവ് പറയുന്നുണ്ട്, ഒരാൾക്ക് വേറൊരാളുടെ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു മരുന്നുണ്ട്. അസൂയക്ക് മരുന്നില്ല എന്നൊക്കെ വെറുതെ പറയാം, അസൂയക്ക് മരുന്നുണ്ട്. എന്താ അസൂയക്ക് മരുന്ന് എന്നറിയോ? തേൻ കുടിച്ചാൽ മതി. എനിക്കിപ്പോ വേറൊരാളോട് ഭയങ്കര അസൂയ, തേൻ കുടിച്ചാൽ എൻ്റെ അസൂയ പോവും. എന്താ തേനിന്റെ പ്രത്യേകത? അള്ളാഹിന്റെ ദുനിയാവിൽ അസൂയ എന്താണെന്നറിയാത്ത ജീവിയാണ് തേനീച്ച. അസൂയ അറിയില്ല. പടിഞ്ഞാറോട്ട് കുറച്ച് തേനീച്ചകൾ പോയി, കിഴക്കോട്ടും പോയി തേന് നുകരാൻ വേണ്ടിയിട്ട്. പടിഞ്ഞാറോട്ട് പോയ തേനീച്ചക്ക് കുറെ തേനീച്ചകൾക്ക് മുഴുവൻ തേന് കിട്ടിയിട്ടുണ്ട്. കിഴക്കോട്ട് പോയ തേനീച്ചകൾക്ക് തീരെ തേന് കിട്ടിയില്ല. മടങ്ങി വന്നതിന് ശേഷം കൂട്ടുന്ന പ്രശ്നം ഉണ്ടാക്കൂല. അവല് ഏയ് അനക്ക് തേൻ കിട്ടിയിട്ടില്ല, ലജ്ജ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇത്തന്നെ ഉണ്ടാക്കൂല. എല്ലാവരും ഒന്നിച്ചിരുന്ന് തേന് കിട്ടിയോരും കിട്ടാത്തവരും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ള തേന് തേനാക്കി രൂപപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടും. യാതൊരു വഴക്കോ വക്കാണോ ഒൽക്കടയിൽ ഉണ്ടാവൂല. നമ്മളെ വീട്ടിലത്തെ പോലെയല്ല. ഒരു മോനെ നല്ല പൈസക്കാരനാണ്, ഓനോട് പ്രത്യേക സ്നേഹം അമ്മക്ക്. മറ്റോനോ ഓൻ്റെ കയ്യിലൊന്നുമില്ല, ഓനെ വേണ്ട ഉമ്മാക്ക്. ഇത് തേനീച്ചൻ്റെ സ്വഭാവമല്ല, ഇത് തേനീച്ചൻ്റെ സ്വഭാവമല്ല. അസൂയ എന്താണെന്നറിയാത്ത, സുബ്ഹാനല്ലാഹ്, അസൂയ എന്താണെന്നറിയാത്ത അത്ഭുതകരമായ ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തേനെന്ന് പറയുന്നത് അത്ഭുതകരമായ ഔഷധമാണ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തേനകത്തുണ്ടാവല് നല്ലതാണെന്നാണ്. മരിക്കുന്ന സമയത്തെ തേനകത്തുണ്ടാവുന്നത് നല്ലതാണ്, ബർക്കത്തുള്ള സാധനമാണ്. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവേണ്ട സാധനമാണ് തേന് എന്ന് പറയുന്നത്. തേനീച്ച വന്നിരുന്നിട്ടുണ്ട് ഹബീബിന്റെ മടിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ കുശലം പറയുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു പോലും തേനീച്ചയോട്, തേനീച്ചേ നിങ്ങൾ ഉണ്ടാക്കുന്ന തേന് ഭയങ്കര രസാണല്ലോ, ഭയങ്കര ടേസ്റ്റാണല്ലോ, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ തേനീച്ച മറുപടി പറഞ്ഞുന്നാ. എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ, ഞങ്ങൾ തേനെടുക്കാൻ പോകുമ്പോഴും തേൻ നുകർന്ന് തിരിച്ചു വരുമ്പോഴും വർത്തമാനം പറയാറില്ല നബിയെ, ഞങ്ങൾ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തേനിന്റെ മഹത്വം സ്വലാത്തിന്റെ മഹത്വമാണ്, തേനിന്റെ മഹത്വം സ്വലാത്തിന്റെ മഹത്വമാണ്. മഹാന്മാരായ ഉലമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകതയാണ് ഈച്ചയോ പ്രാണിയോ ഒന്നും ആ ശരീരത്തിൽ ഇരിക്കില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങൾ ഒന്നും ജീവിതത്തിൽ ഒരാളും കണ്ടിട്ടില്ല. മലമൂത്ര വിസർജനം ചെയ്താൽ ഉടനെ തന്നെ ഭൂമി വിഴുങ്ങുമായിരുന്നു എന്നാണ് ചരിത്രം. ഇത് സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു സുഹൃത്തെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്നു പോകുന്ന സമയത്ത് മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ കുറ്റിച്ചെടികളോട് പറഞ്ഞാൽ ഓടി വന്നിട്ട് ഹബീബിന് ബാത്റൂമായി സംവിധാനം ഒരുക്കി കൊടുക്കുമായിരുന്നു. ഇത് സാധാരണ മനുഷ്യനാണോ? നടന്നു പോകുന്ന വഴിയിൽ ഹബീബ് നടന്നു പോകുമ്പോ വഴിയിലുണ്ടായിരുന്ന കല്ലുകളും വൃക്ഷങ്ങളും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
ആരാണ് ആ സാന്നിധ്യം കുതിക്കാത്തത്? ഉടുമ്പ് വന്നിട്ട് സങ്കടം പറഞ്ഞില്ലേ? ഒട്ടകം വന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ എന്റെ യജമാനൻ എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒട്ടകക്കാരനെ തേടി നടന്നില്ലേ? എന്നിട്ട് ചെന്നിട്ട് ആ യജമാനോട് പറഞ്ഞില്ല, മോനെ മര്യാദക്ക് ഒട്ടകത്തെ നോക്കാൻ കഴിയുമെങ്കിൽ മാന്യമായി നോക്കണം, ഇല്ലെങ്കിൽ അതിനെ വിറ്റ് ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ പറഞ്ഞില്ലേ? കാരണം ഒട്ടകത്തിനറിയാം ഇത് റഹ്മത്തുല്ലിൽ ആലമീനാണെന്ന്, ഉടുമ്പിനറിയാം ഇത് റഹ്മത്തുല്ലിൽ ആലമീനാണെന്ന്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, അല്ലാഹുവിനാകെ 100 റഹ്മത്താണ്, 99 റഹ്മത്തും അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാ. ഒരു റഹ്മത്ത് മാത്രമാണ് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. ആ റഹ്മത്ത് ആരാ? മുഹമ്മദ് മുസ്തഫ. الله محمد رسول